വ്യത്യസ്ത കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടൊരുക്കിയ ഒരു തോട്ടമുണ്ട് വയനാട്. 180-ലേറെ വ്യത്യസ്ത തരം കിഴങ്ങുകൾ കൊണ്ടാണ് തിരുനെല്ലിയിലെ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ആദിവാസി ഊരിലെ കുടുംബശ്രീ കൂട്ടായ്മകൾ ചേർന്ന് നട്ടുനനച്ച തോട്ടം സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. തിരുനെല്ലി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച കൃഷി വിജയം കണ്ടതോടെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ സഞ്ചാരികൾക്കായി നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 പൈതൃക വിത്ത് സംരക്ഷണ പുരസ്കാരവും നൂറാങ്കിന് ലഭിച്ചു. ഈ നൂറാങ്ക് എന്ന് പറയുന്നത് ഈ കോവിഡ് സമയത്ത് ഇവിടെ ഒരു ബ്രിഡ്ജ് കെയർ സെൻ്റർ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഈ കിഴങ്ങിനെ കുറിച്ചും കിഴങ്ങിൻ്റെ പേരുകളെ കുറിച്ച് എഴുതിക്കൊണ്ട് വരാനും അതുപോലെ തന്നെ ഏതൊക്കെ കിഴങ്ങ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതിനൊക്കെ ടീച്ചർ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ ഇവർക്ക് ഈ കിഴങ്ങിനെ പറ്റി പണ്ട് കാലത്തുള്ള കിഴങ്ങിനെ പറ്റിയൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവർ വീട്ടിൽ പോയി അമ്മയടുത്ത് ചോദിച്ചപ്പോൾ അമ്മമാർക്കും ഇതിനെക്കുറിച്ചൊന്നും അത്രയും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇവർ കുടുംബശ്രീയിലൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ കിഴങ്ങിനെ പറ്റി ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. 150 പരം കിഴങ്ങുണ്ട്. കാച്ചിൽ, കൂവ, കപ്പ, ചേന, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ കാട്ടുകിഴങ്ങുകളുണ്ട്. കാട്ടുചേന, കാട്ടുമഞ്ഞൾ, കാട്ടിഞ്ചി. നൂറാങ്ക് എന്നാൽ ഒരുതരം കിഴങ്ങാണ്. കാട്ടിക്കുളം ഇരുമ്പുപാലം വെട്ടുകുറുമ കോളനിയിലെ 10 തൊഴിലാളികൾ ചേർന്നൊരുക്കിയ തോട്ടത്തിന് നൽകിയ പേരും നൂറാങ്ക് എന്നാണ്. തിറുകല എന്ന പേരിൽ നടത്തുന്ന പ്രോഗ്രാമിന് 20 രൂപ പ്രവേശന നിരക്കാണ് ഈടാക്കുന്നത്. തിറുകല 1 മുതൽ 31 ഡിസംബർ വരെയാണ് നടത്തുന്നത്. അത് മുതിർന്നവർക്ക് എൻട്രി ഫീസ് 20, കുട്ടികൾക്ക് 10 രൂപയാണ്. ഇവിടെ വരുന്ന സന്ദർശിക്കുന്നവർക്ക് കിഴങ്ങിൻ്റെ വ്യത്യസ്തമായ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് വരുമാനം എന്ന് പറയാൻ തൊഴിലുറപ്പിനെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. ഇവിടെ പിന്നെ ദിവസം 2 പേർ വീതം വന്ന് ഡ്യൂട്ടിക്ക് നിൽക്കും ഇവർ, കുരങ്ങ് ശല്യമൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ വിസിറ്റിങ്ങിലൂടെ ഈ വരുന്ന എൻട്രി ഫീസും അതുപോലെ തന്നെ ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫീസൊക്കെ ഇതൊക്കെ ഒരു വരുമാനമായിട്ട് കാണാൻ വേണ്ടിയാണ് ഈ തിറുകല പ്രോഗ്രാം ആരംഭിച്ചത്. വയനാടിൻ്റെ തനതിനത്തിൽപ്പെട്ട 27 തരം കാച്ചിൽ, 16 തരം മഞ്ഞൾ, കപ്പ, കിഴങ്ങ്, ചേമ്പ്, മധുരക്കിഴങ്ങ്, കൂർക്ക, കൂവ തുടങ്ങി നിരവധി വിളകൾ ഈ 70 സെൻറ് സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നു. തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യമാർന്ന കിഴങ്ങ് വിളകളുടെ 8 ഇനങ്ങളും നൂറാങ്കിൽ കൃഷി ചെയ്യുന്നുണ്ട്. സഞ്ചാരികൾക്ക് തോട്ടം സന്ദർശിക്കാനും വിളകളും വിത്തുകളും വാങ്ങാനുമുള്ള സൗകര്യവുമുണ്ട്. കൃഷിയും ടൂറിസവും പ്രോത്സാഹിപ്പിച്ച് വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ കൂട്ടായ്മ.